എന്റെ പ്രതിഷേധം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ ജാമിയ മിലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനൊപ്പം ചേർന്നുകൊണ്ട് JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റ് കനയകുമാർ പറഞ്ഞ വാക്കുകളാണിത്. കൃത്യമായ ആസൂത്രണമോ നേതൃത്വമോ ഒന്നുമില്ലാതിരുന്ന ജാമിയയിലെയും JNU യിലെയും പൗരത്വത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ തിളങ്ങി നിന്ന മുഖമായിരുന്നു കനയകുമാറിന്റേത്. आपके ऊपर जो आंसू गैस के गोले छोड़े गए हैं, आपके साथियों को जिस तरीके से पीटा गया है, आपकी यूनिवर्सिटी को जिस तरीके से बदनाम किया गया है, जिस तरीके से आपकी लाइब्रेरी को तबाह किया गया है, आपके सामने ये सबसे बड़ी चुनौती है कि ये कुर्बानी बेकार नहीं जानी चाहिए. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥി സംഘടനയായ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ശ്രദ്ധേയനായ നേതാവാണ് കനയകുമാർ. 2016 ഫെബ്രുവരിയിൽ നടന്ന ഒരു വിദ്യാർത്ഥി റാലിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയെന്ന കുറ്റം ചുമത്തി ഡൽഹി പോലീസ് കനയകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ മുഹമ്മദ് അഫ്സൽ ഗുരുവിനെ 2013 തൂക്കിക്കൊന്നതിനെതിരെയും അഫ്സൽ ഗുരുവിന്റെ സ്മരണയ്ക്ക് വേണ്ടിയുമായിരുന്നു ഈ റാലി സംഘടിപ്പിക്കപ്പെട്ടത്. കനയയുടെ അറസ്റ്റ് പിന്നീട് വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറി. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയന്റെ മുൻ പ്രസിഡന്റാണ് കനയകുമാർ. പാരമ്പര്യമായി തന്നെ CPI അനുഭാവികളാണ് കനയ്യയുടെ കുടുംബം. ജമീന്ദാരി സമ്പ്രദായത്തിനെതിരെ കനയ്യയുടെ കുടുംബവും ബന്ധുക്കളും കർഷകർക്ക് വേണ്ടി പോരാടിയിട്ടുണ്ട്. പലപ്പോഴും ജന്മിത്വത്തിന്റെ ക്രൂര വിനോദത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് ഇവിടുത്തെ കർഷകർക്ക്. ബറൌണിയിലെ RKC സ്കൂളിലാണ് കനയകുമാർ പഠിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം 2002 പാട്നയിലെ കോളേജ് ഓഫ് കൊമേഴ്സിൽ ജോഗ്രഫി ബിരുദ പഠനത്തിന് ചേർന്ന അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ചു. JNU സർവകലാശാലയിൽ നിന്ന് ആഫ്രിക്കൻ സ്റ്റഡീസിൽ PhD പൂർത്തീകരിച്ച കനയകുമാർ 2015 JNU വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ AISF അംഗമായി. ദേശീയ ശ്രദ്ധയിലേക്ക് കനയകുമാർ എത്തിയത് 2016 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിലെ പ്രതിയായ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നതിനെതിരെ നടന്ന ഒരു ചടങ്ങിൽ പ്രസംഗിക്കവേ രാജ്യദ്രോഹ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു കനയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉമർ ഖാലിദ്, അനിർബൻ ഭട്ടാചാര്യ, ആക്കിബ് ഹുസൈൻ, ഉമർ ഗുൽ, മുജീബ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. ഡൽഹി ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇവർക്കെതിരായ കേസുള്ളത്. കനയകുമാറിന്റെ അറസ്റ്റ് വിദ്യാർത്ഥികളുടെ ഇടയിൽ വൻ പ്രതിഷേധമാണ് സൃഷ്ടിച്ചത്. രാജ്യമെമ്പാടും കനയ്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ നടന്നു. എന്നാൽ 2020 ജനുവരിയിൽ ഡൽഹി പോലീസ് ഇവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഭരണഘടനയ്ക്കും എതിരായി താൻ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെന്ന് കനയകുമാർ ആവർത്തിച്ചു പറയുകയാണ്. കനയകുമാറിനെയും കൂടെ ഉണ്ടായിരുന്നവരെയും വിചാരണ ചെയ്യാൻ ഇപ്പോൾ ഡൽഹി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. JNU വിദ്യാർത്ഥി നേതാവ് എന്നതിലുപരി നരേന്ദ്രമോദിയെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിച്ചുവെന്ന നിലയ്ക്കാണ് കനയകുമാർ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രീതിക്ക് പാത്രമായത്. രാഹുൽഗാന്ധി അടക്കമുള്ള പ്രമുഖ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ JNU കനയ്യയ്ക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. All he said was that he feels a little bit of pain. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിയായി ബീഹാറിലെ ബെഗുസരായിൽ നിന്ന് കനയകുമാർ ജനവിധി തേടിയിരുന്നെങ്കിലും ആരു ജയിച്ചാലും കനയെ ജയിക്കരുതെന്ന BJP തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വിജയം കാണുകയായിരുന്നു. ഈ വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലൂടെ ബീഹാറിൽ നിന്നും വിജയക്കൊടി പാറിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പുതിയ മുഖമാകാൻ
കനയ്യയ്ക്ക് ആകുമെന്ന പ്രതീക്ഷയിലാണ് കനയ്യകുമാറിന്റെ അണികൾ. ഹം നഹീ റുകേംഗേ, ഹം ലേകേ റഹേംഗേ.